ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫറെൻറ്റ് വേൾഡ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു. അപ്പോൾ ഇന്ന് ഏഹിയക്കുട്ടൻ റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മളെ കൂടെ ഉണ്ട്. ഇന്ന് സ്കൂളിലൊന്നും പോയിട്ടില്ല. അത് മാത്രമല്ല, രണ്ട് മൂന്ന് ദിവസമായിട്ട് ആൾ വീട്ടിൽ തന്നെയാണ്. എനിക്ക് ഇവനെ ഒരു വൈറൽ ഫീവറൊക്കെ പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് എങ്ങും പോകാതെ വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ ഏഹിയക്കുട്ടൻ ഭയങ്കര ബോറടിച്ചിരിക്കുകയാണ്. അവനെ പുറത്ത് പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയ്ക്കായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ അവൻ വിചാരിച്ച് പുറത്ത് പോകാനാണ്. അപ്പോൾ അങ്ങനെ എന്നോട് പിണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എടുത്തതിന് ശേഷം വേണം എനിക്ക് മോനെയും കൊണ്ടൊന്ന് പുറത്ത് പോകാൻ. അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് പേഷ്യൻ്റ് ന്യൂസിലൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു സീരിയൽ ആക്ട്രസ് ഷോഫയെ പറ്റിയിട്ട്. അവരുടെ കുഞ്ഞിന് ഓട്ടിസമാണ്, ഹസ്ബൻഡ് തീരെ സുഖമില്ലാത്ത ആളാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഈ ഫാമിലിയെ പേഴ്സണലി അറിയാം. കാരണം മോനെ ഞാൻ ഒരു വർഷം ശിശുവിഹാർ ഗവൺമെൻറ് സ്കൂൾ വഴുതക്കാട് വിട്ടിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ ശോഭയെ പരിചയപ്പെടുന്നത്. ശോഭാ ശങ്കർ ഇപ്പോൾ ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. ഓട്ടിസം ബാധിതനായ മകനും രോഗിയായ ഭർത്താവിനൊപ്പം ജീവിക്കാൻ സ്വന്തമായ ഒരു വീടോ വരുമാനോ ഇല്ലാതെ ദുരിതത്തിലാണവർ. വാടക വീട് ഒഴിയണമെന്ന അന്ത്യശ്വാസത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ആ കുടുംബം. പത്ത് പന്ത്രണ്ട് വർഷത്തോളം പല പല സീരിയലുകളിൽ പല കഥാപാത്രങ്ങളായി സ്ക്രീനിലെത്തിയ ശോഭാ ശങ്കർ വർഷങ്ങൾക്കിപ്പുറം ജീവിക്കാൻ ഒരു മാർഗവുമില്ലാതെ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് മുന്നിൽ. 2012 തിരുവനന്തപുരം സ്വദേശിയായ ശങ്കറിനെ ശോഭ വിവാഹം കഴിച്ചത്. ഒരു വാഹനാപകടത്തെ തുടർന്ന് തലച്ചോറിനേറ്റ ഗുരുതരമായ ക്ഷതത്തിന്റെ പിടിയിലായിരുന്നു വിവാഹത്തിന് മുമ്പേ ശങ്കർ. കാത്തിരിപ്പിനൊടുവിൽ കിടന്ന മകൻ സൂര്യ ഓട്ടിസം ബാധിതരും. അതിനിടെ ശങ്കറിന്റെ പ്ലംബിംഗ് ഹാർഡ്വെയർ ബിസിനസ് തകർന്നു. ഭർത്താവിനെയും മകനെയും നോക്കാനുള്ള പ്രയാസം കാരണം ശോഭയ്ക്ക് ഷൂട്ടിങ്ങിന് പോകാനും പറ്റാതെയായി. അതോടെ ജീവിക്കാനുള്ള എല്ലാ മാർഗവും ഈ കുടുംബത്തിന് മുന്നിൽ നിലച്ചു. വാടക കൊടുക്കാൻ പറ്റാതായതോടെ താമസിക്കുന്ന വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്ന ഉടമസ്ഥന്റെ പരാതി കോടതി ഉത്തരവ് കൂടിയായതോടെ എല്ലാ പ്രതീക്ഷകളും മറ്റു. ഇവരെ രണ്ടുപേരെയും കൊണ്ട് ഞാൻ ഒരു നോർമലായ ഒരു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ എവിടെങ്കിലും ഒന്ന് ഇരിക്കും മക്കളെ എന്ന് പറഞ്ഞാൽ ഇരിക്കും. എനിക്ക് അത് പറ്റത്തില്ല. ഞാൻ റോഡിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ്. എന്നെ സഹായിക്കണം പ്ലീസ്. തിങ്കളാഴ്ചക്കുള്ളിൽ വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് ഉത്തരവ്. വീട് വിട്ടിറങ്ങിയാൽ എവിടേക്ക് പോകണമെന്ന് അറിയില്ല. എനിക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ. ഇങ്ങനെ എനിക്ക് മുന്നോട്ട് എനിക്ക് വേറൊരു ഒരു ആഗ്രഹമില്ല. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് നിൽക്കാൻ ഒരിടം വേണം. ഒരു വാടക വീടെങ്കിലും എടുത്താൽ, പക്ഷെ അതിന് വാടക കൊടുക്കാൻ എനിക്ക് നിവൃത്തിയില്ലാതായി. എന്ത് കണ്ടോണ്ട് ഞാൻ വാടക കൊടുക്കും? എന്ത് കണ്ടിട്ട് ഞാനത് എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല നിങ്ങളുടെ അടുത്ത്. മകന്റെയും ഭർത്താവിനെയും ചികിത്സയ്ക്കായി മാസം 7000 രൂപ വേണം. അതിനും വഴിയില്ല. എനിക്ക് എന്റെ മോന് തെറാപ്പി കൊടുക്കണം. തെറാപ്പി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ബ്രെയിൻ വളർച്ചയുടെ ഘട്ടം ഉണ്ട്. ആ സമയത്തിന് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സുരക്ഷിതമായ ഒരു പാർപ്പിടം കിട്ടിയാൽ പതിയെ ജീവിതത്തിലേക്ക് മടങ്ങാമെന്ന പ്രതീക്ഷയുണ്ട്. പക്ഷെ അതിന് സഹായകരങ്ങൾ തേടുകയാണ് ഈ കുടുംബം. ഇപ്പോൾ ശിശുവിഹാറിൽ മോനെയും കൊണ്ട് വരുന്ന സമയത്ത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ ദുരിതം അനുഭവിച്ചിട്ടാണ് അവർ. ഓട്ടോയിലായിരുന്നാലും ഓട്ടോക്കാരന് പൈസ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടിയാണ് അവർ വരാറുണ്ടായിരുന്നത്. ശരിക്കും ഒരു ബുദ്ധിമുട്ടുള്ള ലൈഫായിരുന്നു അവരുടെ. ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്, എന്നോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഫാമിലിയിൽ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവരെ ഈ ഒരു വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം എന്തൊക്കെയാണെന്ന് വെച്ചാൽ എത്തിച്ചു കൊടുക്കാൻ നോക്കുക. അവരുടെ ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജെന്യുവിനായിട്ടുള്ള കേസാണ്, കാരണം നേരിട്ട് കണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഒരു ഏഷ്യാനെറ്റ് ന്യൂസിലും വന്നതാണ്. അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ജെന്യുവിൻ കേസുകളെ ഏഷ്യാനെറ്റ് ന്യൂസൊക്കെ ന്യൂസാക്കി എടുക്കുള്ളൂ. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന വിധം അവരെ സഹായിക്കാൻ നോക്കുക കേട്ടോ. ഏഹിയക്കുട്ടൻ സ്കൂളിലൊന്നും പോകാതെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉമ്മീടെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഉമ്മീടെ അടുത്ത് കുറച്ച് ഓവർ കെയറിങ്ങും ഓവർ സ്നേഹമൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. ഏഹിയ സേ ഹായ്. ഹായ് ഹായ്, ജസ്റ്റ് സേ ഹായ്. ഹായ്, ഓക്കെ, ഹായ്. ഓക്കെ. അപ്പോൾ ഇത്ര നേരം വീഡിയോയ്ക്ക് മുന്നിൽ സഹകരിച്ചിരുന്നത് തന്നെ വളരെ അതിശയമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. ഇപ്പോൾ ആൾ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. എപ്പോഴാണ് മൂഡ് ചേഞ്ച് വരണേന്നറിയില്ല. അപ്പോൾ ഞാൻ അതിന് മുന്നേ ഒന്ന് പുറത്തോട്ടൊക്കെ പോകാനുള്ള പരിപാടി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഏഹിയ വാ വാ, ഓടി വാ, മീനെടുത്ത് വാ, ഓടി വാ, ഓടി വാ.